ഒരു ഇടവകയിലെ ജനങ്ങൾ അവരുടെ വികാരിയച്ഛന്മാരോട് എതിരഭിപ്രായം ഉണ്ടാകുമ്പോൾ എപ്പോഴും ഉപയോഗിച്ചിരുന്നൊരു പ്രയോഗമാണ് കപ്പലുകൾ വരും പോകും തുറമുഖം ഇവിടെ തന്നെ കാണുമെന്ന്. നല്ലൊരു തിരയടിച്ചാൽ ആ കപ്പൽ മാത്രമല്ല തുറമുഖവും കാണില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊട്ടും ഗൗരവത്തിൽ ഉൾക്കൊള്ളാത്ത ആളുകൾ എന്നും ഉണ്ടാകും. ഞങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്, ഇനിയും ഉണ്ടാകും എന്ന് ലക്കും ലഖാനുമില്ലാതെ വീമ്പിളക്കുന്ന പാരമ്പര്യവാദികൾ, മാമൂൽ പ്രിയർ. അടച്ചിട്ട കോട്ടകളല്ല പാരമ്പര്യങ്ങൾ, അത് ദൈവാത്മാവിന്റെ കളിക്കളമാണ്. എന്നാൽ പലരും ഇത് മനസ്സിലാക്കുന്നില്ല. പ്രവാചകധർമ്മം മുഴുവൻ ഇങ്ങനെ അർത്ഥമില്ലാത്ത പാരമ്പര്യങ്ങളോടുള്ള വിശുദ്ധ കലഹങ്ങളായിരുന്നു. പ്രവാചകന്മാർ ദൈവത്തിന്റെ കൂടെയായിരുന്നു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ കൂടങ്ങളുമായിരുന്നു, ഹാമേഴ്സ് ഓഫ് ഗോഡ്. വളരെ പ്രവചനാത്മകമായ ഒരു ചാക്രിക ലേഖനമായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ സഭൈക്യത്തെ, എക്യുമെനിസത്തെ മുൻനിർത്തി എഴുതിയ ഉത് ഊനും സിന്ത്. അതിന്റെ രജത ജൂബിലി ആഘോഷങ്ങളാണ് ഈ വർഷം. നാം ഒരിക്കൽ അത് ധ്യാനിച്ചതുമാണ്. അതിൽ വിഭാവനം ചെയ്യുന്ന ക്രിസ്തീയമായ അസ്വസ്ഥതയോടെ, ക്രിസ്ത്യൻ ഇംപേഷ്യൻസോടെ ഞാനും അതിനെ ഉൾക്കൊള്ളുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിരുന്നു. എന്നാൽ സഭയിലെ പല യാഥാസ്ഥിതികവാദികളെന്ന് വിശേഷിക്കപ്പെടുന്നവർ ഈ അനുസ്മരണത്തെ തള്ളിക്കളഞ്ഞു. കരുണയുടെ വർഷാചരണവും അപ്രകാരം അവർ തള്ളിയിരുന്നു. ഇക്കാര്യത്തിൽ ഫ്രാൻസിസ് പാപ്പ തന്റെ ഖേദം രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്ന് ആമോസ് പ്രവാചകൻ അമാസിയ എന്ന പുരോഹിതനുമായി മുഖാഭിമുഖം വരുന്ന രംഗം ധ്യാനിക്കുമ്പോൾ വ്യവസ്ഥ, എസ്റ്റാബ്ലിഷ്മെന്റും പ്രവാചകധർമ്മം, പ്രൊഫസിയും തമ്മിലുള്ള ആ ഒരു ടെൻഷൻ, സന്തുലനം നമ്മൾ ശ്രദ്ധിക്കണം. വ്യവസ്ഥ എന്ന് പറയുമ്പോൾ വായു കടക്കാത്ത അടച്ചുറച്ച പാത്രമല്ല. പ്രവാചകധർമ്മം എന്ന് പറയുന്നത് അരാജകത്വവുമല്ല. ഇന്ന് 19-ാം സങ്കീർത്തനം രണ്ട് വ്യത്യസ്ത ഗീതങ്ങൾ ഉരുകിച്ചേർന്നതാണത് എന്നാണ് പണ്ഡിതരുടെ അഭിപ്രായം. ആദ്യ ഭാഗം സാധാരണയായി കാനാനിയ മതങ്ങളിൽ കാണാറുള്ള ഒരു സൂര്യകീർത്തനത്തിന്റെ മാതൃകയാണ്, സുമേറിയൻ മതങ്ങളിലെ സൂര്യദേവനായ ഷമാഷിന്റെ സ്തുതി. എന്നാൽ ഈ സൂര്യൻ എത്ര സുന്ദരനും ഓട്ടക്കാരനും ശക്തനും പോരാളിയും തേജസ്വിയുമാണെങ്കിലും കേവലം ദൈവിക സൃഷ്ടി മാത്രമാണ്. കർത്താവായ ദൈവം അവനേക്കാളും സമുന്നതനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ പ്രമാണങ്ങളെ തോറായെ പ്രകീർത്തിക്കുന്ന ഭാഗമാണ് ആ സങ്കീർത്തനത്തിൽ തുടർന്നു വരുന്നത്. പകലന്തിയോളം ഓടി പ്രയാണം ചെയ്യുന്ന സൂര്യൻ സുന്ദരനായ ഒരു മണവാളനാണെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനമാണ് അവന്റെ ദിവ്യ മണവാട്ടി. അവളെ കൂടാതെ അവന് നിലനിൽപ്പില്ല. പ്രതാപങ്ങളോടും മഹിമകളോടും ബലത്തോടും വിരാജിക്കുന്ന മനുഷ്യന്റെ അടയാളം തന്നെയാണ് സൂര്യൻ. അവരുടെ പ്രയത്നങ്ങൾ പോലെ തന്നെ സൂര്യന്റെ നിലയ്ക്കാത്ത പ്രയാണങ്ങളും. എന്നാൽ ദൈവിക ജ്ഞാനവും ദൈവപ്രമാണവും ഇല്ലെങ്കിൽ അവയ്ക്ക് വലിയ കാര്യമില്ല എന്ന് ഈ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് അഭയം നൽകുന്ന ഒരു പാറയാണെന്നാണ് ഈ സങ്കീർത്തനം ഏറ്റുപാടുന്നത്. പൂർവപിതാവായ യാക്കോബ് തന്റെ വഞ്ചനയുടെ തുടിതാളങ്ങൾ ആടിത്തിമിർത്തിരുന്ന കാലം. ഏസാവിനെ പേടിച്ച് പാലായനം ചെയ്തു, വഴിയിൽ ദൈവവുമായും മല്ലിട്ടു. ആ സ്ഥലത്ത് അവനൊരു സ്മാരകശില നാട്ടിയിട്ട് അതിന് ബദേൽ, ദൈവഭവനം എന്ന് പേര് നൽകി. ആ നാട്ടിയ കല്ലുകൾ ദൈവത്തിന്റെ പാറ പോലെയുള്ള അചഞ്ചലതയുടെ ചെറിയ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഈ ബദേൽ പിൽക്കാലത്ത് ഇസ്രായേലിൽ വിഗ്രഹാരാധനയുടെ ഒരു കേന്ദ്രമായി. ഗിരിശൃംഗങ്ങൾ, ഹൈ പ്ലേസസ്, അവിടെ എത്തി നോക്കുക പോലും ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞിട്ടുള്ളതാണ്. പൂർവ്വപിതാക്കന്മാർക്ക് ദൈവാനുഭവത്തിന്റെ സൂക്ഷ്മ കേന്ദ്രങ്ങളായിരുന്ന ബർഷേബ, ഗിൽഗാൽ, ബദേൽ എല്ലാം ദൈവനിരാസത്തിന്റെ നിലപാട് തറകളായി മാറി. ബദേലിലെ പുരോഹിതനായ അമാസിയയുടെ വാക്കുകളിൽ തന്നെ ആ വൈരുദ്ധ്യം കാണാം. ആ സങ്കേതത്തിന്റെ നാമം ബദേൽ, ദൈവഭവനമാണെന്ന് മറന്നുകൊണ്ട് അവൻ ആമോസിനോട് പറയുന്നു, ഇവിടെ പ്രവചിക്കരുത്, ലൊത്തു വീപ്, കാരണം അത് രാജാവിന്റെ ക്ഷേത്രമാണെന്ന്. രാജഭക്തി മൂത്ത് അവൻ പുരോഹിതനാണെന്ന കാര്യം കൂടി അവൻ മറക്കുന്നു. ആമോസ് 5:5 വാക്കുകളുടെ മനം മയക്കുന്ന അമ്മാനമാട്ടം കൊണ്ട് പറഞ്ഞു, ഹ ഗിൽഗാൽ ഗാലോ ഹിഗ്ലേ, ഗിൽഗാൽ തീർച്ചയായും പ്രവാസത്തിൽ പോകും. വയാൽ തിദ്രേഷു ബദേൽ, ബദേലിലേക്ക് പോകരുത്. ബദേൽ യഹിയലേ ഔവേൻ, കാരണം ബദേൽ ശൂന്യമായി പോകും. തലകുത്തി മറിഞ്ഞ് അധ്വാനിച്ചിട്ടും ഒന്നും നേടാനാകാത്ത തരം ശൂന്യത. സൂര്യന്റെ നിലയ്ക്കാത്ത പ്രയാണങ്ങളും അയനങ്ങളും പോലെ തന്നെ. ഭാഷയുടെ കാഠിന്യത്തിൽ ആമോസിനെ വെല്ലുന്ന ഹോസിയ പ്രവാചകന് ഇവിടെ ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ബദേലിനെ അവൻ വിളിച്ചത് ബെത്ത് ഔവേൻ എന്നാണ്, ശൂന്യതയുടെ ഭവനം. അത് മേലിൽ ദൈവഭവനമല്ല. യാക്കോബിന്റെ വഞ്ചനകളെയും ബദേൽവാസത്തെയും കുറിച്ച് ഹോസിയ കുറിക്കുന്നുണ്ട് 12. അവിടെ എഫ്രായിം അഥവാ ഇസ്രായേൽ ദേശം പറയുന്നു, ഞാൻ ധനവാനാണ്, ഞാൻ എനിക്ക് വേണ്ടി ധനം സമ്പാദിച്ചു. എന്നാൽ അവന്റെ സമ്പത്തെല്ലാം കൊടുത്താലും തിന്മയ്ക്ക് പരിഹാരമാവില്ല എന്ന് ദൈവം പറയുന്നു. ധനം, ഓൺ, തിന്മ, അവോൺ, ശൂന്യത അഥവാ നാശം, ഔവേൻ. ഈ മൂന്ന് വാക്കിനും ഒരേ വ്യഞ്ജനാക്ഷരങ്ങൾ തന്നെ. മൂന്നും അങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുന്നു.
അതുകൊണ്ട് ഇതെല്ലാം കണ്ട് ദൈവത്തിന് സഹികെടുകയാണ്. ആമോസ് 7-ാം അധ്യായം അത് വെളിവാക്കുന്നുണ്ട്. വെട്ടുകിളികളെ കുറിച്ചുള്ള ഒരു ദർശനം. ആ സമയം ദൈവകോപത്തിന്റെ മുൻപിൽ കയറി ആമോസ് തടയിട്ടു. ദൈവത്തിന്റെ കോപം മാറ്റിവെച്ചു. കോട്ടയെ സാരമില്ല എന്ന് സ്വയം ആശ്വസിപ്പിച്ചു എന്ന മട്ടിൽ നഖാം എന്ന ഈ നെടുവീർപ്പിന്റെ ശബ്ദം നാം എപ്പിസോഡ് 146 ധ്യാനിച്ചിരുന്നു. പിന്നെ ആഴങ്ങളെ വിഴുങ്ങുന്ന അഗ്നിയായി ദൈവം വരാൻ നോക്കി. അപ്പോൾ ആമോസ് തടസ്സം പിടിച്ചു. യാക്കോബ് കുഞ്ഞല്ലേ, അവനീ പ്രഹരം താങ്ങുമോ? യാക്കോബ് എന്ന വാക്ക്, കുഞ്ഞെന്ന പദം കർത്താവ് പിന്നെയും തന്റെ തീരുമാനം മയപ്പെടുത്തി. പക്ഷേ കർത്താവിന് ഇനിയും അടങ്ങിയിരിക്കാനാവില്ല. അവൻ തന്റെ ജനമായ ഇസ്രായേലിനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ശരിയാക്കാൻ ഇറങ്ങുകയാണ്. ഇസ്രായേൽ എന്നാൽ യാക്കോബിന്റെ പേര് തന്നെയാണ്. പക്ഷേ യാക്കോബ് ന്യൂനതയുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഇസ്രായേൽ എന്നത് ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു ഉയർത്തിയ യാക്കോബിന്റെയും അവന്റെ സന്തതികളുടെയും അടയാളമാണ്. അവൻ മേലിൽ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു യാക്കോബല്ല, വളർന്നു വലുതായി ദൈവത്തോട് മല്ലിടുന്ന ഇസ്രായേലാണ്. എന്നാൽ ദൈവത്തിന്റെ വരവ് ഒരിക്കലും വിനാശമായിട്ടല്ല, സ്നേഹപിതാവിനൊത്ത ശിക്ഷണമായും അമ്മയ്ക്കൊത്ത കാരുണ്യവുമായാണ്. അത് ആമോസിന്റെ ഗ്രന്ഥത്തിൽ തന്നെ പ്രകടവുമാണ്. ആമോസ് അമാസിയയെ കാണാൻ വരുന്നത് ദൈവാവേശത്തോടെയാണ്. അതിനു തൊട്ടു മുൻപ് 3-ാമത്തെ ദർശനം അവൻ കാണുന്നു. ദൈവം ഒരു ദേവാലയ ഭിത്തിക്ക് മുകളിൽ നിൽക്കുന്നു. ദേവാലയങ്ങൾ അലങ്കരിക്കാൻ കുറെ സ്തൂപങ്ങളും തൂണുകളും ഒക്കെ കാണുമല്ലോ. അതുപോലെ ഒരു അനങ്ങാപ്പാറയല്ല ദൈവം. അവൻ ഒരടയാളം പ്രവർത്തിക്കാൻ നോക്കുകയാണ്. ആ ഭിത്തി അനാക് എന്ന ലോഹം കൊണ്ടാണ്, വെളുത്തീയം അഥവാ തകരം, ടിൻ. ജർമ്മിയായ ദൈവം പിത്തളമതിലാക്കിയെന്നും പറയുന്നുണ്ട്. എസക്കിയൽ 4:3 ഒരു ഇരുമ്പ് മതിലിന്റെ പരാമർശവുമുണ്ട്. എന്നാൽ തകരം കൊണ്ടുള്ള ഈ മതിലെന്തായിരിക്കാം? ദേവാലയ മതിൽ തകരം പോലെ ലോലമാണ്, പൊടിയും എന്ന് പറയാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ കയ്യിൽ ആമോസ് കണ്ടു. അതും അനക് തന്നെ, തൂക്കുകെട്ട എന്ന് പറയപ്പെടുന്നു. എന്നാൽ അത് ആ മതിലിന്റെ കഷ്ണം തന്നെ ആകാം. ദൈവം ആ മതിൽ തകർക്കുകയാണ്. അവിടെ സ്വർഗം, ഇവിടെ ഭൂമി എന്നൊക്കെ പറഞ്ഞ് അതിന്റെ നടുവിൽ നാം ഉയർത്തിയ ആ മതിൽ തന്നെ. ദൈവം അവിടെ ഇരുന്നോളൂ, സമയാസമയങ്ങളിൽ നേർച്ച കാഴ്ചകൾ അങ്ങോട്ട് എത്തിച്ചോളാം, ഞങ്ങൾ ഈ ഭൂമിയിൽ വിളയാടിക്കോളാം എന്ന മട്ടിലായിരുന്നല്ലോ കാര്യങ്ങളുടെ ഒരു ഗതി. ദൈവം ആ മതിലങ്ങെടുത്തു. അതോടെ ഭൂമി മുഴുവൻ സ്വർഗമായി. ഇനി ഇവിടെ സ്വർഗത്തിന്റെ നിയമങ്ങൾ തന്നെ വാഴും. അമാസിയ ആമോസിനെ എതിർക്കുമ്പോൾ, നീ പോയി നിന്റെ നാട്ടിൽ ചെന്ന് ഭക്ഷണത്തിനുള്ള വക തേടിക്കോ, ഇവിടെ വിളയേണ്ട എന്നാണ് അവനോട് പറഞ്ഞത്. ശരിക്കും ഒരു വാക്പയറ്റാണ് അവിടെ നടന്നത്. അവസാന വാക്ക് ദൈവത്തിനായിരുന്നുവെന്ന് മാത്രം. ആമോസ് എന്ന വ്യക്തിയല്ല, ആമോസ് എന്ന ദൈവാവേശം പൂണ്ടൊരു പ്രവാചകനെയാണ് നാം അവിടെ കാണുന്നത്. അമാസിയാണെങ്കിൽ ദൈവനിശ്ചയം എന്നൊരു കാര്യമുള്ളതായിട്ട് പോലും അറിയാത്ത മട്ടിലാണ് സംസാരം. തകരത്തെയും തൂക്കുകെട്ടെയും സൂചിപ്പിക്കുന്ന അനാക് എന്ന പദത്തോട് സാമ്യമുള്ള അനോക്കി എന്ന പദം പല പ്രാവശ്യം ആമോസ് ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നു. അനോക്കി എന്നാൽ ഞാൻ. പ്രവാചകധർമ്മം അവന്റെ വയറ്റിപ്പിഴപ്പല്ല, ജീവിത മാർഗവുമല്ല എന്ന് ആമോസ് പറയുകയാണ്. ദൈവത്തിന്റെ പ്രവാചകനെ ആട്ടിപ്പായിക്കാൻ ഒരുമ്പെടുന്ന ഒരു വ്യാജ പുരോഹിതൻ, തിരിച്ച് അവനെ തന്റെ ദേശത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാൻ നോക്കുന്ന ദൈവം. ഒടുക്കം ദൈവം ജയിക്കുന്നു. 2 കൊരിന്ത്യോസ് 5:19 ചേർത്താണ് നാം ഇതെല്ലാം വായിക്കുന്നത്. നമ്മുടെ വീഴ്ചകളെ അടിതെറ്റലുകളെ പരിഗണിക്കാതെ നമ്മളുമായി അനുരഞ്ജനത്തിനായി വരുന്ന ദൈവം. കറ്റാലാസോ, അനുരഞ്ജനം എന്നുവെച്ചാൽ ദൈവം നമ്മുടെ കളത്തിൽ ഇറങ്ങി എന്നാണ് വാച്യാർത്ഥം. ആമോസ് അമാസിയായോട് ചോദിക്കുന്നു, എന്നോട് നീ എന്താണ് പറഞ്ഞത്? വാക്ക് ഒലിപ്പിക്കരുത് എന്നല്ലേ? ലോ തത്തീപ്. സത്യത്തിൽ അമാസിയ പ്രവചിക്കരുത്, ലോ തൊവീപ് എന്നേ പറഞ്ഞുള്ളൂ. വാക്കുകളുടെ ക്ഷോഭത്തിൽ അതിൽ ശരീരഭാഷയും കൂടി കലർന്നപ്പോൾ ആമോസിന്റെ നേരെ എഴുത ഒരു അശ്ലീല പ്രയോഗമായി അത് മാറിയെന്ന് മാത്രം. ഒലിപ്പിക്കുക എന്നൊരു പദത്തിന് ധ്വയാർത്ഥവും അശ്ലീല ചുവയും ഉള്ളതുപോലെ തന്നെ. ഇന്ന് സങ്കീർത്തനം പറയും, ദൈവത്തിന്റെ വചനം തേനടയിൽ നിന്ന് ഒലിച്ചു വരുന്ന തേനിനേക്കാൾ മധുരതരമെന്ന്. ദൈവം എന്റെ കളത്തിലിറങ്ങിയത് എന്നോട് സ്നേഹഭാഷണം ചെയ്യാനാണ്, എന്നെ തല്ലിത്തീർക്കാനല്ല. ഇന്ന് ഈശോയുടെ അധികാരത്തിന്റെ ഉയരത്തിലുള്ള തലങ്ങൾ മത്തായി ശ്ലീഹ തുറന്നിടുകയാണ്. തളർവാദ രോഗിയോട് അവൻ പറഞ്ഞു, നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. ഈശോ ഒരു യഹൂദനായിരുന്നു. അവനെ കേട്ടുകൊണ്ടിരുന്നവരും യഹൂദരാണ്. യോം കിപ്പൂർ എന്നൊരു വാർഷിക അനുരഞ്ജന ശുശ്രൂഷയിലൂടെ ദൈവം നൽകുന്ന ഒന്നായിരുന്നു അവർക്ക് പാപമോചനം. അപ്പോഴാണ് ഒരുവൻ ഇവിടെ പറയുന്നത് പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന്. യഹൂദരെ സംബന്ധിച്ച് ഇത് ഫസ്റ്റ് ക്ലാസ് ദൈവദൂഷണമാണ്. CS ലൂയിസ് എന്ന വിഖ്യാത ഗ്രന്ഥകാരനും ദൈവശാസ്ത്രജ്ഞനും മിയർ ക്രിസ്ത്യാനിറ്റി എന്ന തന്റെ ഗ്രന്ഥത്തിൽ ഈ രംഗം ധ്യാനിക്കുന്നത് നോക്കാം. നമ്മളും തെറ്റുകളൊക്കെ ക്ഷമിക്കാറുണ്ട്. ഉദാഹരണത്തിന്, എന്റെ കാലിൽ ചവിട്ടുന്നവനോടും എന്നെ തല്ലിയവനോടും എനിക്ക് ക്ഷമിക്കാം. എന്നാൽ മറ്റൊരാളുടെ കാലിൽ ചവിട്ടിയവനോടും അവനെ തല്ലിയവനോടും ക്ഷമിക്കാൻ ഞാൻ ആളല്ല. ക്ഷമിച്ചിട്ട് കാര്യവുമില്ലല്ലോ. അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ തന്നെ അത് ആന മണ്ടത്തരമാകും.
അങ്ങനെയിരിക്കെ യേശു പറയുന്നു, നിന്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നുവെന്ന്. അപ്പുറത്തോ ഇപ്പുറത്തോ നിൽക്കുന്നവർക്ക് അതിലെന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ എന്ന് കൂടി അവൻ ചിന്തിക്കുന്നില്ല. അതിന് രണ്ടർത്ഥങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ അവൻ പാപം മോചിക്കാൻ കഴിവുള്ള ദൈവമാണ്, അല്ലെങ്കിൽ അവന് മുഴുത്ത ഭ്രാന്താണ്. അതെങ്ങനെ വേണമെന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തോളൂ എന്ന്. ഇതിൻ്റെ ഇടയ്ക്കുള്ള നിലപാടുകൾ നമുക്കില്ല. ഇനി എന്താണ് നമ്മുടെ ഉത്തരം?